അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 499. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ ഖുറൈം ബിൻ ഫാത്തിഖിൻ അസദിയ്യി റളിയല്ലാഹു അൻഹു ഖാൽ. ഖുറൈം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, നിഅമ റജുലു അന്ത യാ ഖുറൈം, ഓ ഖുറൈമേ, നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണ്, നിങ്ങൾ നല്ല വ്യക്തിത്വമാണ്. ലൗല ഖല്ലത്താനി, ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ വളരെ ഉഷാറായിരുന്നു. ആല, ഖുറൈം റളിയല്ലാഹുന്നു പറഞ്ഞു, ഖുൽതു, ഞാൻ ചോദിച്ചു, വമാഹുമായ റസൂലല്ലാ, ഏതാ നബിയെ ആ രണ്ട് കാര്യങ്ങൾ? ആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്ബാലുക ഇസാറക, നിങ്ങളുടെ വസ്ത്രം ഞെരിയാനിക്കത്തായ ധരിക്കുക. വ ഇർഹാഉക ശഅറക, നിങ്ങളുടെ മുടി അനിയന്ത്രിതമായിടുക, അത് വൃത്തിയായി കാത്തു സൂക്ഷിക്കാതെ അങ്ങ് അയച്ചുവിടുക. ഈ രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങൾ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു, വളരെ നല്ല മനുഷ്യനാണ് നിങ്ങൾ. ഈ ഹദീസ് ഒരു പ്രബോധകനുണ്ടാകേണ്ട ഒരു ശൈലിയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരാളോട്, ഒരാളിൽ ഒരു തെറ്റ് കണ്ടാൽ, ഒരു തിന്മ കണ്ടാൽ എങ്ങനെ ഉപദേശിക്കണം? അത് സ്വന്തം ഭാര്യയാവട്ടെ, മക്കളാവട്ടെ, ശിഷ്യന്മാരാവട്ടെ, കൂട്ടുകാരാവട്ടെ, ആരാവട്ടെ, അവനോട് എങ്ങനെയായിരിക്കണം ഉപദേശിക്കേണ്ടത്? ജനങ്ങൾക്കിടയിൽ വെച്ച് ഒരു തിന്മ കാണുമ്പോൾ നമ്മൾ അവനെ വഷളാക്കരുത്, അതല്ലെങ്കിൽ അവനെ ശകാരിക്കരുത്. ചീത്ത പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മുഖം ജ്വലിച്ചതുകൊണ്ടോ ഒന്നും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. ഒരു പ്രബോധകനുണ്ടാകേണ്ട, ദായിക്കുണ്ടാകേണ്ട ഒരു ശൈലിയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരുന്നത്. വിശുദ്ധ ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ കടന്നു വന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ ഈ പ്രബോധന ശൈലി കണ്ടുകൊണ്ടാണ്. നാം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാളെ നിങ്ങൾ പരസ്യമായി ഉപദേശിക്കരുത്. അവനെ വ്യക്തിപരമായി വിളിച്ച് ഒരു തിന്മ കാണുമ്പോൾ അത് വളരെ മയത്തോടുകൂടെ സംസാരിക്കുക. എന്തൊരു ശൈലിയാണ് മുത്തനബി സംസാരിച്ചത്! അതും കൂടി അങ്ങ് ഒഴിവാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, വളരെ നല്ല മനുഷ്യനാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് പാറ പോലെ ഉറച്ച ഹൃദയമാണെങ്കിലും അവൻ ആ തിന്മയിൽ നിന്ന് മാറാൻ തയ്യാറാകും. ഇതാണ്, ഈ ശൈലിയാണ് പ്രബോധകൻ ഉണ്ടാവേണ്ടത്. ഈ രൂപത്തിൽ നമ്മൾ ഒരാളെ ഉപദേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ അത് മാറ്റിയെടുക്കാൻ, ആ തിന്മയിൽ നിന്ന് മാറാൻ തയ്യാറാകും, യാതൊരു സംശയവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ഈ ശൈലി രീതി സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.